കുടുംബത്തിന്റെ മുഴുവൻ പ്രാർത്ഥനയും കൂടെ തന്നെ ഉണ്ടാവും. അവരുടെ ആശീർവാദവും ഇഷ്ടവും എല്ലാം നിങ്ങൾക്ക് കിട്ടും. മാഡം, നിങ്ങൾ സത്യം പറഞ്ഞ ഗ്രേറ്റാ. എന്താ പറയണ്ടെന്നൊരു ഐഡിയ കിട്ടുന്നില്ല. നീ എന്തിനെ ഇങ്ങനെ ഇമോഷണൽ ആവുന്നേ? ഇത്രയ്ക്ക് സെൻസിറ്റീവ് ആണ് നീ എന്ന് ഞാൻ അറിഞ്ഞേയില്ല. മാഡം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോഴേ കല്ല് പോലും ചിലപ്പോൾ കരഞ്ഞു പോകും. ആർക്കായാലും വിഷമം ഉണ്ടാവില്ലേ? സോറി മാഡം, ആ കാര്യത്തെക്കുറിച്ച് കുറച്ചധികം സംസാരിച്ചു പോയി. കുറച്ച് ഓവറായി തോന്നുന്നുണ്ട്. അത് കുഴപ്പമില്ല, ഞാനും ആ സമയത്ത് ആവശ്യമില്ലാത്ത എന്തൊക്കെയോ പറഞ്ഞ് നിന്നെ വിഷമിപ്പിച്ചല്ലേ. ഐ എം സോറി. മാഡം, നിങ്ങൾ സോറി പറയുന്നു. വേണ്ട മാഡം, വേണ്ട. വേറെ എന്തെങ്കിലുമൊക്കെ പറയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നപ്പോ സോറി മാത്രം പറഞ്ഞ് സമാധാനിപ്പിക്കണ്ട. ഒന്നുമില്ല മാഡം, ഒന്നുമില്ല. നിങ്ങൾ എന്നോട് സോറി പറഞ്ഞത് മോശമായി പോകുന്ന ഞാൻ ഉദ്ദേശിച്ചത്. ശരി, അങ്ങനെ ആവട്ടെ. നീയും സോറി പറയണ്ട, ഞാനും പറയുന്നില്ല. അപ്പോ നമുക്കിടയിൽ ഒരു എഗ്രിമെന്റ് വെച്ചാലോ? എഗ്രിമെന്റ്? ആ, നമുക്ക് രണ്ടാക്കും ഫ്രണ്ട്സ് ആയിട്ടിരുന്നോടെ. ഫ്രണ്ട്സ്? ഫ്രണ്ട്സോ? ആ, ഫ്രണ്ട് ആവാന്നുണ്ടെങ്കിൽ മാത്രം കൈ തന്നാ മതി. അതിനെ വേറെ അർത്ഥത്തിൽ എടുത്തിട്ട് ഓരോന്ന് പറയാനാണെങ്കിൽ വേണ്ട. ആയിക്കോട്ടെ മാഡം. വീടിന്റെ വാതിക്ക് വരെ വന്ന് നമ്മള് വീട്ടിലേക്ക് കയറില്ലേ? ഇപ്പൊ ഫ്രണ്ട്സ് ആണെങ്കിൽ നാളെ ലവർ ആവുമല്ലോ. ലവിന്റെ ഫസ്റ്റ് സ്റ്റേജ് എല്ലാവരും ഇങ്ങനെ തന്നെയാ പറയാറ്. നീ എന്തേ ആലോചിച്ചോണ്ടിരിക്കുന്നെ? അതൊന്നുമില്ല മാഡം, ചില കാര്യത്തിൽ ഈ ലക്ഷ്യത്തെക്കാളും പോകുന്ന വഴി തന്നെയാ പ്രധാനം. ഏത് വഴി? അത് നമ്മളിപ്പോ പോകാൻ പോകുന്നില്ലേ, ഈ വഴി. എന്തായാലും ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യത്തില് ഞാനും ശിവാനിയും സമ്മിശ്ര ഭരണസമിതി രൂപീകരിച്ചിട്ടുണ്ട്. അങ്കിൾ, ഹായ്. ഡാഡിയുടെ കൂടെ പുറത്തു പോവാന്ന് പറഞ്ഞിട്ട് ഇതുവരെ പോയില്ലേ? ആ, പോവാൻ നോക്ക. മുതലാളി റൂമിൽ നിന്നെന്തോ എടുക്കാൻ പോയിരിക്ക, അതാ ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. കൊച്ചുമുതലാളി, തൃശ്ശൂർ ഇപ്പൊ എവിടെയുള്ളത്? അവനോടെന്തെങ്കിലും പറഞ്ഞിരുന്നു? അവനിപ്പൊ എങ്ങനെയാ? കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ശിവാനി മേഡത്തിനെ നന്നായിട്ട് നോക്കുന്നുണ്ടല്ലോ അല്ലേ? എല്ലാം വിളിച്ച് ചോദിച്ചിരുന്നല്ലോ അല്ലേ? സൂപ്പറായിട്ട് നോക്കുന്നുണ്ടെങ്കിലേ. ശിവാനിയെ എങ്ങനെയൊക്കെ സന്തോഷിപ്പിക്കാൻ പറ്റുന്നുണ്ടോ അതൊക്കെ അവൻ ചെയ്യുന്നുണ്ട്. ഓ, അങ്ങനെയാണോ? ഞാൻ വെറുതെ ചോദിച്ചെന്നുള്ളൂ. അവൻ വീട്ടിൽ നിന്ന് പോയിട്ട് 4-5 ദിവസമായി, ഒരു ഫോണും ഇല്ല, വിവരവും ഇല്ല. എന്തിനാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? പിന്നെ പറഞ്ഞു വിട്ടത് വിടുന്നാണല്ലോ എന്ന് മാത്രം. അല്ലെങ്കിൽ ഞാൻ വല്ലാതെ ടെൻഷൻ അടിച്ചേനെ. അങ്കിള്, അവൻ ചെറിയ കുട്ടിയൊന്നുമല്ലോ, എന്തിനാ വെറുതെ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? കൊച്ചുമുലാളി, മക്കൾ എത്ര തന്നെ വളർന്ന് വലുതായാലും ശരി, അച്ഛനും അമ്മയ്ക്കും അവരെപ്പോഴും കുട്ടികളാ. അതെങ്ങനെ അങ്കിളെ, കല്യാണ പ്രായമായ ചെക്കനെ ഇപ്പോഴും കുട്ടിയെന്ന് വിളിക്കാൻ പറ്റുമോ? കൊച്ചുമുലാളി, മക്കളൊക്കെ വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുമ്പോൾ അവരൊറ്റയ്ക്കല്ല വളരുന്നത്, അവരുടെ കൂടെ അച്ഛനും അമ്മയും വളരുന്നുണ്ട്. എങ്ങനെയെന്ന് വെച്ചാ, മക്കള് ബാല്യത്തിൽ നിന്ന് യൗവനത്തിലേക്ക് വളരുന്നു, അതേസമയം അച്ഛനും അമ്മയും യൗവനത്തിൽ നിന്ന് വാർദ്ധക്യത്തിലേക്കും വളരും. അങ്ങനെയാ ആ ജീവിതചക്രം. മക്കളൊക്കെ വളർന്ന് വലുതായാലും അച്ഛനും അമ്മയും സംബന്ധിച്ച് അവരെന്നും കുഞ്ഞുങ്ങൾ തന്നെയാണ്. അങ്കിളെ, തൃശ്ശൂർ അങ്കിളുടെ മകനായിട്ട് ജനിച്ചതാ അവന്റെ ഏറ്റവും വലിയ ഭാഗ്യം. ഹീസ് വെരി ലക്കി. അങ്കിളിപ്പോ തൃശ്ശൂരിനോട് സംസാരിക്കണമെങ്കിൽ ഞാൻ വിളിച്ചുതരാം. അയ്യോ, വിളിച്ചോളൂ കൊച്ചുമുതലി. ഹലോ. ഹലോ, ആരാ ഇത്? അങ്കിളെ, ഞാനാ. കഴിഞ്ഞ ദിവസം ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ തൃശ്ശൂർ എന്ന് പറഞ്ഞൊരു പയ്യനില്ലേ, അവന്റെ ഫ്രണ്ടാ ഞാൻ. അവന്റെ കയ്യിൽ ഒന്ന് ഫോൺ കൊടുക്കാൻ നോക്കാം. അവനോട് ഉണ്ടെങ്കിലല്ലേ മോനെ ഫോൺ കൊടുക്കാൻ പറ്റുന്നേ. ട്രെയിൻ പോയിട്ട് ടിക്കറ്റ് ചോദിച്ചു വരുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? അതുപോലെ ആയി നിന്റെ കാര്യം. അവരിവിടുന്ന് പോയിട്ട് കുറെ നേരമായി. ഓ ആണോ, അവർ പോയോ? ഓക്കെ ഓക്കെ, ഞാൻ അവന്റെ ഫോണിൽ ട്രൈ ചെയ്തോളാം. എന്നാ അതാ നല്ലത്. എന്ത് പറ്റി കൊച്ചുമലയാളി? അങ്കിളെ, അവൻ അവിടെ നിന്ന് ഇറങ്ങിയെന്ന പറയുന്നത്. നമുക്ക് അവന്റെ മൊബൈലിൽ ഒന്ന് വിളിച്ചു നോക്കാം. എന്തോ കിട്ടുന്നില്ലേ? ഇല്ല, നോട്ട് റീച്ചബിളാ. നമുക്കൊന്ന് കുറച്ച് വെയിറ്റ് ചെയ്ത് നോക്കാം, ചിലപ്പോ നെറ്റ്വർക്ക് കിട്ടിയാലോ. നന്ദീഷ, മുതലാളി ഇതാ വരുന്നു. കൊച്ചുമലാളി, മുതലാളി വിളിക്കുന്നുണ്ട്. ഫോണിൽ കിട്ടുകയാണെങ്കിൽ എന്നെ ഒന്ന് വിളിക്കാൻ പറയാം. നന്ദീഷ. എന്താ മുതലാളി? നമ്മുടെ പുറകെ ആരും വരുന്നില്ലല്ലോ. ആരും വരുന്നില്ല മുതലാളി. എന്താ അങ്ങനെ ചോദിച്ചത്?
നമുക്ക് നാഗമാണിക്കം അതേ സ്ഥലത്ത് തന്നെ തിരിച്ചു കൊണ്ടുവയ്ക്കണം. അതാരെങ്കിലും കണ്ട വലിയ പ്രശ്നമായി മാറും. വളരെ സൂക്ഷിച്ച് വേണം ഓരോ ചൂടും മുന്നോട്ട് വയ്ക്കാൻ. ഇല്ല മുതലാളി, മുതലാളി ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാൻ എല്ലായിടത്തും ശരിക്കും നോക്കുന്നുണ്ട്. എന്താ ഒരു ശബ്ദം? ഏതെങ്കിലും കാട്ടുമൃഗങ്ങളായിരിക്കും മുതലാളി, അല്ലാതെ ഇപ്പൊ ഈ കൊടുങ്കാട്ടില് മനുഷ്യരാരും വരാനുള്ള സാധ്യത ഇല്ലല്ലോ. നമ്മൾ വെറുതെ ഓരോന്ന് ഊഹിച്ചെടുത്തിട്ട് ഒരു കാര്യമില്ല. അന്തീശ, നാഗമാണിക്യം എത്രയും വേഗം അവിടെ കൊണ്ടുവച്ചാലേ നമുക്ക് സുരക്ഷയുള്ളൂ. അത് കരസ്ഥമാക്കാൻ വേണ്ടി നമ്മൾ എത്രമാത്രം കഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം നിനക്കറിയാലോ. അറിയാം മുതലാളി, അതെനിക്ക് മറക്കാൻ പറ്റൂ. വാ, വേഗം അതുകൊണ്ട് ഇവിടെ തന്നെ തിരിച്ചു വയ്ക്കാം. ഏയ് നന്ദീശ, എന്താ പറ്റിയ? എന്തോ കടിച്ചു തോന്നുന്നു മുതലാളി. നീ വെറുതെ പേടിക്കാതിരിക്കടാ, നല്ല ഉറുമ്പോ പറ്റോ കടിച്ചതായിരിക്കും. ആ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും മുതലാളി, ഇന്നലെ രാത്രി നല്ല മഴ ഉണ്ടായിരുന്നല്ലോ. ഉറുമ്പും പ്രാണിയും ഒക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ടാവും, അവയെന്തെങ്കിലും കടിച്ചായിരിക്കും. അത് വിട്. ശരി, നമുക്ക് സംസാരിച്ചേക്കാനുള്ള സമയമല്ല ഇത്. എത്രയും വേഗം നാഗമാണിക്കം എന്റെ സ്ഥാനത്ത് കൊണ്ട് തിരിച്ചു വെക്കണം. വാ വാ വാ. ശരി ശരി. എന്തായാലും നാഗമാണിക്ക് നമ്മൾ സേഫായി തിരിച്ചെത്തിച്ചു. ഇത് കൊണ്ടുവന്ന് വെക്കുന്നവരെ എന്താകുമെന്ന് ടെൻഷനായിരുന്നു. എന്തായാലും ഒന്നും സംഭവിച്ചില്ല. സംഭവിച്ചതൊക്കെ നല്ലതിനല്ലേ മുതലാളി. നാഗമാണിക്യത്തിന്റെ ശക്തി കൊണ്ട് കൊച്ചു മുതലാളി പഴയതുപോലെ ആയില്ലേ? അതുപോലെ നിന്റെ ആഗ്രഹങ്ങളൊക്കെ വളരെ ചെറുതാണ് നന്ദീശ. നാഗമാണിക്യത്തിന്റെ ശക്തി കൊണ്ട് ഒരു ദേശമല്ല പ്രപഞ്ചം വേണമെങ്കിലും ഭരിക്കാം. അതുകൊണ്ട് സാധിക്കാൻ കഴിയുന്ന കാര്യങ്ങള് എത്രയോ വലുതാണ്. നമ്മൾ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഈ നാഗമാണിക്യം നമ്മുടെ കയ്യിലുള്ളിടത്തോളം ഭയന്ന് തന്നെ വേണം ജീവിക്കാൻ. നാഗമാണിക്യം കൈ കിട്ടുന്നതിന് മുമ്പ് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങായിരുന്നു, നല്ല സ്വപ്നങ്ങളും കണ്ടിരുന്നു. ഇപ്പോഴത്തെ സ്വപ്നത്തില് പാമ്പിനെ മാത്രമേ കാണുന്നുള്ളൂ. ഇനി നാഗലോകത്തിലുള്ളവരെല്ലാം നമ്മളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മളെ വല്ല ഉപദ്രവം ചെയ്യുമെന്ന് എന്റെ ഇപ്പോഴത്തെ പേടി. നമ്മുടെ മുന്നിലേക്ക് നാഗലോകത്തൊന്നും ആരും വരാൻ സാധ്യതയില്ല. നാഗമാണിക്യം തിരിച്ചെടുക്കാൻ വന്ന നാഗറാണിയെ നമ്മളല്ലേ കൊന്നു തള്ളിയത്. പ്രതികാരം തീർക്കാൻ വന്നവളെ മണ്ണ് തിന്നു പോയില്ലേ, പിന്നെ നമ്മളെന്തിനാ പേടിക്കുന്നത്? നാഗറാണിക്ക് അത്രയൊക്കെ ശക്തി ഉണ്ടായിട്ടും നമ്മുടെ മുമ്പിൽ അടിയറവ് പറഞ്ഞില്ലേ? എല്ലാം ഓർക്കുമ്പോ ഇപ്പൊ ഒരു ആശ്ചര്യം പോലെ തോന്നുന്നു. എനിക്കും മനസ്സിൽ ഇത്രയും ദിവസം ചെറിയൊരു പേടി പോലെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോ എനിക്കൊരു പേടിയില്ല. ഇനി സർവലോകവും ഞാൻ എന്റെ ഈ കൈപ്പിടിയിൽ ഒതുക്കും. തൃശൂൽ, എനിക്കൊരു സംശയം. ഇത്ര പെട്ടെന്ന് എന്റെ ഫ്രണ്ട് ആകാൻ നീ എന്താ സമ്മതിച്ചേ? നിന്റെ മനസ്സിൽ ശരിക്കും ഫ്രണ്ട്ഷിപ്പ് തന്നെയല്ലേ ഉള്ളത്? എന്താ മേഡം, ഞാൻ പറയുന്നതിൽ നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലേ? അയ്യോ ഈശ്വര, ഞാൻ ഇനിയും എന്തൊക്കെ കാണണം. നിന്റെ ഈ ഓവർ ആക്ടിങ് ഒന്ന് നിർത്തൂ. ഇത്രയും ദിവസം ഇതന്നെയല്ലേ ഞാൻ കണ്ടോണ്ടിരുന്നത്? പെട്ടെന്ന് ഒരാൾ ഇങ്ങനെയൊക്കെ മാറുമ്പോ ആർക്കായാലും ഒരു സംശയം തോന്നില്ലേ? പരിണാമം എന്നത് പ്രകൃതി നയമാണെന്ന് പ്രായം ആര് പറയാറില്ലേ? ഇതിലൊക്കെ നിനക്കും വിശ്വാസമുണ്ടോ? സത്യമായിട്ടും എന്റെ ഫ്രണ്ടായിട്ട് തന്നെ ഇരിക്കില്ലേ നീ? എന്താ മേഡം, അത് ഇനിയും ഞാൻ ഉറപ്പിച്ച് പറയണോ? നോക്കിക്കോ ഞാൻ എങ്ങനെ ഇരിക്കുന്നു. മേഡത്തിന്റെ ആത്മാർത്ഥ സുഹൃത്തായിരിക്കും ഞാൻ. നോക്ക്, ഇനി അഥവാ നിങ്ങൾക്ക് എന്നോട് പ്രേമം തോന്നി, നമ്മൾ രണ്ടുപേരും കല്യാണം കഴിച്ചെന്ന് വിചാരിക്കും. അല്ല, വിചാരിച്ച മാത്രം മതി. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഞാനൊരു ഭർത്താവായാലും ഞാൻ നിങ്ങളുടെ നല്ലൊരു സുഹൃത്ത് തന്നെയായിരിക്കും. തൃശൂൽ, സോറി സോറി മാഡം, അത് പിന്നെ ഈ മുഖത്ത് ദേഷ്യം കണ്ടിട്ട് കുറച്ച് നാളായല്ലോ, അതുകൊണ്ട് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചതല്ല, അത്രേ ഉള്ളൂ. മാഡം,
ആ ബ്രഹ്മാവ് നിങ്ങളെ എങ്ങനെ സൃഷ്ടിച്ചെന്ന് ആലോചിക്കുന്നത്. ദേഷ്യം വരുമ്പോഴും ചിലപ്പോ ഒരാൾ വിശ്വസുന്ദരിയെ പോലെ തിളങ്ങും. മാഡം, ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്ന എന്റെ കയ്യിന്ന് പോകും. മാഡം പ്ലീസ്, മാഡം ചിരിക്കാതിരിക്കും, ഞാനൊരു പാവല്ലേ. ഇങ്ങനെ വായിട്ടലച്ചത് മതി, ഒന്ന് നേരെ നോക്കി വണ്ടി ഓടിക്കൂ. ആയിക്കോട്ടെ, അവിടുത്തെ കൽപ്പന പോലെ അനുസരിക്കാം. ഇങ്ങനൊരു കാറ്റടിക്കുന്നു. അയ്യോ, റോഡ് കാണുന്നില്ലല്ലോ. ഒരു രണ്ട് മിനിറ്റ് ഈ കാറ്റൊന്ന് കുറഞ്ഞിട്ട് നമുക്ക് ഇവിടെ പോവാം. ഇതേതാണ് സ്ഥലം? ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? ഈ സ്ഥലം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇതൊരു അപകടം പിടിച്ച സ്ഥലമാണ്. ആദ്യം എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം. ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. അതെ മാഡം. ഇത് ഏത് കാടാ? എന്ത് ഭംഗിയാ കാണാൻ! നമ്മുടെ നാഗവനം പോലെ ഇത്രയും സുന്ദരമായിട്ടുള്ള മറ്റൊരു കാട് ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. ഇതിന്റെ ഭംഗി ശരിക്കും ആസ്വദിച്ചിട്ട് തന്നെ കാര്യം. മാഡം, ഇത് എവിടേക്കായി പോകുന്നേ? നോക്കി, ഈ കാട് കാണാൻ എന്ത് ഭംഗിയാ! ഞാൻ ഒന്ന് പോയി കറങ്ങിയിട്ട് വരാം. മാഡം, നല്ല കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. പുറത്തിറങ്ങി എന്തെങ്കിലും അപകടം ഉണ്ടായാലോ? വാ മാഡം, റിസ്ക് എടുക്കാൻ നിൽക്കണ്ട, ഇവിടെ വന്നിരിക്കേ. ഇല്ല, ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞില്ലേ? നീ വരുന്നില്ലെങ്കിൽ അവിടെ ഇരുന്നോ, ഞാൻ കണ്ടിട്ട് വരാം. അയ്യോ, ഞാൻ എന്ത് പറഞ്ഞാലും അതിന് യാതൊരു വിലയുമില്ല. സാരമില്ല, പ്രണയിനി എന്തെങ്കിലും ആഗ്രഹിച്ചു കഴിഞ്ഞാ അത് സാധിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ കർത്തവ്യം തന്നെയല്ലേ. ഞാനും കൂടെ പോവാം. മാഡം നിൽക്ക്, ഞാനും കൂടെ വരാം. ശിവാനി മാഡം, ഒന്ന് നിൽക്ക്, ഞാനും കൂടെ വരാന്നേ. ഓ, ആദ്യം എന്നോട് പോണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നീ തന്നെ ഇറങ്ങി ഇങ്ങോട്ട് വന്നല്ലോ. പിന്നെ എന്ത് ചെയ്യാനാ, വന്നല്ലേ പറ്റൂ. കൂടെ എന്തായാലും ഒരു കാവൽക്കാരൻ വേണമല്ലോ. ഞാനും കൂടെ വരാം, എന്തായാലും നടക്ക. ഏതോ നീചശക്തി എന്നെ ഭൂമിക്കടിയിൽ ബന്ധിച്ചു വെച്ചു. ഏതാണ് ആ ശക്തി? ഏതാണ് ആ ശക്തി? എന്നെ ഭൂഗർഭത്തിൽ ഒളിപ്പിച്ചിട്ട് ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഒന്നും എനിക്ക് ഓർത്തെടുക്കാനാകുന്നില്ല. എന്റെ അസാന്നിധ്യത്തിൽ ഭൂമിയിൽ എന്തും സംഭവിച്ചിരിക്കാം. നാഗമാണിക്യം ഏതവസ്ഥയിലാണെന്ന് പോലും എനിക്കറിയില്ല. എല്ലാം എനിക്ക് മനസ്സിലാക്കിയെടുത്തേ പറ്റൂ. എന്നെ ഇവിടെ ബന്ധിച്ച് സംഹരിക്കാൻ ശ്രമിച്ച എല്ലാത്തിന്റെയും നാശം കാണണം എനിക്ക്. അതിലെല്ലാം മുഖ്യമായി എന്നിൽ വിശ്വാസമർപ്പിച്ച ദിഗ്വിജയനെ ഞാൻ തിരിച്ചു വന്ന കാര്യം അറിയിക്കേണ്ടതുണ്ട്. എന്നെ കാണാതായ കാരണം അവന്റെ മനസ്സ് എത്ര വേദനിച്ചിട്ടുണ്ടാവണം. ദിഗ്വിജയ, ഞാനാണ് ത്രയംബകൻ. എനിക്കുടനെ നിന്നെ കാണേണ്ടതുണ്ട്. നിനക്കറിയാത്ത കുറെ സത്യങ്ങൾ നിന്നെ അറിയിക്കുവാനുണ്ട്. ഞാനിതാ ഉടൻ തന്നെ നിന്റെ വീട്ടിലേക്ക് വരികയാണ്. അതുവരേക്കും നിനക്കും മറ്റൊരു തടസ്സങ്ങളും ഉണ്ടാകാതിരിക്കട്ടെ. ആരും വീട്ടിൽ നിന്ന് പുറത്തു പോകാനും പാടില്ല, മറ്റാരും വീട്ടിലേക്ക് വരാനും പാടില്ല. ഏ ഗരുഡപക്ഷി, ഈ ദൂത് നീ കൊണ്ടുപോയി
ദിഗ്വിജയനെ ഏൽപ്പിക്കേണ്ടതാണ്. ആഹാ, അടിപൊളി സ്ഥലത്തേക്കാണല്ലോ വന്നിരിക്കുന്നത്. എന്തൊരു ഭംഗിയാണ് ഇവിടെ. ഈ കാട് കാണുമ്പോളേ ഇവിടെ അങ്ങ് താമസിച്ചാലൊന്ന് ആലോചിക്കാം. എന്റെ, നിനക്ക് വല്ല പൂർവജന്മസ്മൃതിയും വന്നോ? ഉറക്കം വിളിച്ചു നോക്ക്, ചിലപ്പോ നിന്റെ ബന്ധുക്കൾ ആരെങ്കിലും വന്നെന്നിരിക്കും. ചുമ്മാതിരി തമാശ കളിക്കില്ലേ. മാഡം, എന്ത് ചെയ്യാന പരിപാടി? ഏയ്, എന്താ ചെയ്തോണ്ടിരിക്കുന്നേ? വെറുതെ ഓരോന്ന് പറിച്ചു തിന്നാൻ നിക്കല്ലേ. മാഡം, ഈ കണ്ണി കണ്ടതൊന്നും തിന്നാൻ നിക്കരുത്. ആ പടം നോക്കി കാണുമ്പോ തന്നെ എന്തോ പ്രശ്നമുണ്ട്. വേണ്ട മാഡം. തൃശൂർ, ഈ കാട്ടിൽ എങ്ങനെ വൈവിധ്യമാർന്ന പല കാര്യങ്ങളും ഉണ്ടാവും. അതെന്തൊക്കെയാണെന്ന് നമ്മൾ അറിയണ്ടേ? എന്താ മാഡം അത്? ഈ കാട്ടിലുണ്ടാവുന്ന പഴങ്ങളൊക്കെ വന്യമൃഗങ്ങൾക്ക് തിന്നാൻ വേണ്ടിയുള്ളതാ. അല്ലാതെ മനുഷ്യന്മാർക്ക് തിന്നാൻ പറ്റില്ല. പ്ലീസ്, വേണ്ട, തിന്നല്ലേ. നിനക്ക് ധൈര്യം ഇല്ലെങ്കിൽ അത് പറ. കാട്ടുമൃഗങ്ങള് അതാണ് ഇതാണ് എന്നൊന്നും പറയണ്ട. എന്താ പറഞ്ഞ? എന്റെ ധൈര്യത്തെ കുറിച്ച് ഇപ്പോൾ സംശയമാണല്ലേ. എന്നാ ഇത് വാങ്ങിക്കഴിക്കും. ശരി, തന്നേക്ക്. നല്ല രസമുണ്ടല്ലേ. അയ്യോ, എന്താ മാഡം, ഞാൻ വടിയായെന്ന് വിചാരിച്ചോ? എനിക്കൊന്നും പറ്റിയില്ലെന്നേ. ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ആരെങ്കിലും തമാശ കാണിക്കോ? എന്തു പറ്റി, മാഡത്തിന് പേടിയാണോ? അതോ എനിക്കെന്തെങ്കിലും പറ്റുന്നുള്ള പേടിയാണോ? എന്തോ ഫ്രണ്ട്ഷിപ്പ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് പ്രണയ സൂചനയാണല്ലോ വരുന്നത്. ഏയ്, അങ്ങനെയൊന്നുമില്ല. ഞാൻ തന്ന പഴം കഴിച്ച് നിനക്ക് എന്തോ പറ്റിയെന്ന് ഓർത്താ ഞാൻ പേടിച്ചു പോയത്. എപ്പോഴും എന്തെങ്കിലും മുടന്ത ന്യായങ്ങൾ ഉണ്ടല്ലേ. സ്നേഹത്തിന്റെ കാര്യം പറഞ്ഞ വഴുതി അങ്ങ് മാറിക്കൊടുക്കും. പിന്നെയും തുടങ്ങിയല്ലേ നീ? അങ്ങനൊരു ഉദ്ദേശം ഇല്ലാതില്ല. എന്താ പറഞ്ഞു? ഒന്നില്ല, ഒന്നില്ല. അത് കഴിക്കാൻ നല്ല രസമുണ്ടെന്ന് പറഞ്ഞതാ, തിന്നോന്നേ. ഇത്രയും കാലം എന്നെ ബന്ധിച്ചു വെച്ച ആ നിഗൂഢ ശക്തിയെ കുറിച്ച് അറിഞ്ഞ് അതിനെ വേരോടെ പിടിതെറിയാൻ എനിക്കെന്റെ മന്ത്രദണ്ഡ ആവശ്യമാണ്. അതെനിക്കാദ്യം തിരിച്ചു പിടിച്ചേ മതിയാകൂ. ഓം ഹാം ഹീം ഹൂം ഫട്ട് സ്വാഹാ.